അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ തിരുപ്പിറവിയോടനുബന്ധിച്ച് ലോകമാകെ പ്രവാചക പ്രേമികൾ മദ്ഹ് സംഗമവും മീലാദ് പ്രഭാഷണവുമായി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നെല്ലിക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽ അറഫ ഉലമാ വിങ്ങിൻ്റെ കീഴിൽ വർഷങ്ങളായി നടന്നു വരാറുള്ള ഇഷ്കെ റസൂൾ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് അവളുകളാൽ സ്ഥാപിക്കപ്പെട്ട സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികമാണ് നമ്മൾ ഇഷ്കെ റസൂൾ സംഗമമായി വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുവാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട് കണക്കിലാക്കി പ്രവാചക പ്രേമികൾ ഒന്നടങ്കം ഓൺലൈനിലാണ് ഇപ്പോൾ മിലാദ് പ്രഭാഷണവും മധുർ സംഗമവും സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ, അതിൻ്റെ ഭാഗമായി നമ്മുടെ അൽ അറഫ ഉലമാ വിങ്ങും നവംബർ 15 വരെ നീളുന്ന അതിമഹത്തായ മീലാദ് പ്രഭാഷണങ്ങൾ നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. കുറച്ചു മുമ്പുള്ള വീഡിയോയിൽ ആമുഖ പ്രഭാഷകൻ, ബഹുമാനപ്പെട്ട അൽ അറഫയുടെ ബഹുമാന്യ പ്രസിഡൻ്റ് സലീം കാശിഫി ഉസ്താദ് പറഞ്ഞതുപോലെ, നവംബർ 15 വരെ നടത്തപ്പെടുന്ന ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഈ ലൈവ് വീഡിയോ നിങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഉറപ്പിക്കുവാൻ കാരണമാകണമെന്നും വളരെ വിനീതമായി അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടമകൾ, കടപ്പാടുകൾ വിശുദ്ധമായ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ സൂറത്തുൽ ആറാഫിലെ 157 ആയത്തിൽ സർവശക്തനായ തമ്പുരാൻ നാല് കടമകളാണ് നമുക്ക്, ലോക മുഅ്മിനീങ്ങൾക്ക് നബിതങ്ങളോട് ഉള്ളതായി നമ്മൾ അറിയിക്കുന്നത്. ഒന്നാമത്തേത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലെ 157 ആയത്ത് പരിശോധിക്കുമ്പോൾ, ഫല്ലദീന ആമനു ബിഹി വഅസ്റുഹു വനസറുഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആ റസൂൽ വിശ്വസിക്കുകയും ആ നബിതങ്ങളെ ആദരിക്കുകയും ആ നബിതങ്ങളെ സഹായിക്കുകയും ആ നബിയുടെ മേൽ ഇടക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിനെ, വിശുദ്ധമായ ചര്യയെ പിൻപറ്റുകയും ചെയ്യലാണ് ഒരു മുഅ്മിനിൻ്റെ, സത്യവിശ്വാസിയുടെ കടമയെന്ന് ആദരവായ ഖുർആൻ ശരീഫ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനം ഖുർആൻ പറഞ്ഞു, ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നാല് കടമകൾ, നാല് ബാധ്യതകൾ പൂർത്തിയാക്കിയവരാരോ അവരാണ് വിജയികൾ. ഒന്നാമതായി നബിതങ്ങൾ വിശ്വസിക്കുക, രണ്ടാമതായി നമ്മൾ ആ നബിതങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, മൂന്നാമത് നമ്മൾ ആ നബിതങ്ങളെ സഹായിക്കുക, നാലാമത്തെ കാര്യം നമ്മൾ ആ നബിതങ്ങളെ പിൻപറ്റുക. ഇങ്ങനെ നാല് കാര്യങ്ങൾ, നാല് കടമകൾ, നാല് ബാധ്യതകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുണ്ട്. നമ്മളിത് പൂർത്തിയാക്കേണ്ടതുമുണ്ട്. വിശുദ്ധമായ ഖുർആൻ പറയപ്പെട്ട ആ നാല് കടമകൾ ഒന്ന് ചെറിയ രീതിയിൽ പരിശോധിക്കുക മാത്രമാണ്
ഞാനിവിടെ ചെയ്യുന്നത്? ഒന്നാമതായി പറഞ്ഞത് വിശ്വാസമാണ്. നബിതങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അത് യുക്തിക്ക് നിരക്കുന്നതാകട്ടെ നിരക്കാത്തതാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, നമ്മളത് വിശ്വസിക്കുക ഒരു മുഅ്മിൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അല്ലെങ്കിൽ അയാൾ മുഅ്മിനില്ലാത്ത ഈമാൻ ഇല്ലാത്തവനാണ്, മുഅ്മിനാവുകയില്ല. അപ്പോൾ ഒന്നാമത്തെ കടമ നമ്മൾ ആ നബിതങ്ങളെ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുണ്ട്, എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം വിശ്വാസ പൂർത്തീകരണത്തിന് കാരണമാണെന്ന്. ഒരാൾ അയാളേക്കാൾ, അയാളുടെ മാതാപിതാക്കളേക്കാൾ, അയാളുടെ സന്താനങ്ങളേക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളേക്കാളും ഒരാൾ നബിതങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ അറിയുക പ്രവാചക സ്നേഹം ഈമാൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ചര്യയെ പിൻപറ്റുക, അത് പരിപൂർണമായും പിൻപറ്റുക. പരിപൂർണമായി പിൻപറ്റിയില്ലെങ്കിൽ തന്നെയും അയാൾ മുഅ്മിനല്ലെന്ന് പറയാൻ കഴിയില്ല. അയാൾ പരിപൂർണ്ണ മുഅ്മിനാകണമെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ, കാമിലായ ഈമാനുള്ള ആളാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം അവർക്ക് ഏറ്റവും പ്രിയമായത്. ബാക്കിയുള്ള എന്തെല്ലാം പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏതൊരു കാര്യമാണോ ആ കാര്യത്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. നമ്മുടെ പിതാവ്, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ ഒരു കാര്യം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരായ കാര്യം പറയുന്നു എങ്കിൽ നമ്മളവിടെ ആരുടെ വാക്കിനാണ് വില കൊടുക്കേണ്ടത്? നമ്മൾ സ്വാഭാവികമായും ഇന്നത്തെ ലോകാവസ്ഥയിൽ നമ്മുടെ മക്കൾ പറയുന്ന വാക്കുകൾ നമ്മൾ വില കൊടുക്കും, നമ്മുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും പറയുന്ന കാര്യം വില കൊടുക്കും. പക്ഷേ ഈമാൻ പരിപൂർണമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾക്കും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്കും എതിരായി നമ്മുടെ മാതാവോ, നമ്മുടെ പിതാവോ, നമ്മുടെ ചങ്ങാതിമാരോ ആര് പറഞ്ഞാലും നമ്മളത് വില കൊടുക്കരുത്. നബിതങ്ങളുടെ വാക്കിനാണ് വില കൊടുക്കേണ്ടത്. ഇത് ഈമാൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് പ്രവാചക സ്നേഹം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിക്കൽ വിശ്വാസ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നബിതങ്ങളെ സ്നേഹിക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ഒന്ന്, നബിതങ്ങളെ കൂടുതലായി നമ്മൾ സ്മരിക്കുക, ഓർക്കുക. എപ്പോഴും നബിതങ്ങളെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പറ്റിയുള്ള സ്മരണ അയാളിൽ കൂടുതലായിരിക്കും. സ്വാഭാവികമാണ്, ശരിയാണല്ലോ. അത് നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, എത്രത്തോളം നമ്മുടെ ചിന്തകളിൽ അയാൾ എപ്പോഴും മുഴുകി നിൽക്കും, അത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമാണ് നമ്മളെപ്പോഴും നബിതങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, നബിതങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറും. രണ്ടാമത്തെ കാര്യം, നബിതങ്ങളെ സ്നേഹിക്കുന്നതിന് രണ്ടാമത്തെ അടയാളമാണ് നബിതങ്ങളെ എപ്പോഴും നമ്മൾ കാണാൻ കൊതിച്ചുകൊണ്ടേയിരിക്കും. ഈ അവസ്ഥയിൽ നബിതങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, ബഹുമാനപ്പെട്ട റഫാത്തായി പോയി. അപ്പോൾ സ്വപ്നത്തിലെങ്കിലും നബിതങ്ങളെ കാണണമെന്നുള്ള അതിയായ മോഹമുണ്ടാകും ഒരു മുഅ്മിന്. ആ വിശ്വാസമില്ലെങ്കിൽ, ആ ആഗ്രഹമില്ലെങ്കിൽ അയാളെപ്പറ്റി യഥാർത്ഥ മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിമഹത്തായ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും കാണാൻ കൊതിക്കുക എന്നുള്ളത്. ഇത് നിബന്ധങ്ങൾ തന്നെ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവർ ആഗ്രഹിക്കും എന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയും മഹത്തായ ഭാഗ്യമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരാനുണ്ടെന്ന് നിബന്ധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ എപ്പോഴും ആഗ്രഹമായിരിക്കണം നമുക്ക് നിബന്ധങ്ങളെ കാണാൻ കഴിയണം, സ്വപ്നത്തിനെങ്കിലും കാണാൻ കഴിയണം എന്നുള്ള അതിമഹത്തായ ആഗ്രഹമുണ്ടാകണം. തന്നെയുമല്ല, സ്വപ്നത്തിൽ കണ്ടാൽ അത് നിബന്ധങ്ങളെ തന്നെയാണ് കാണുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയി. നിബന്ധങ്ങൾ പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ ആ കണ്ടത് എന്നെ തന്നെയാണ്. കാരണം ഫൈന ശൈത്വാന, തീർച്ചയായും ശൈത്വാൻ എൻ്റെ രൂപം സിദ്ധിച്ച് സ്വപ്നത്തിൽ വരികയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ അതിമഹത്തായ ഭാഗ്യം ലഭിച്ചവർ മഹാഭാഗ്യവാന്മാരാണ്. കാരണം അവർ കണ്ടത് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനുള്ള അതിമഹത്തായ മോഹവും ആഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ നബിതങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. എത്രത്തോളം സഹാബാക്കൾ പോലും ജീവിതകാലത്ത് നബിതങ്ങളെ പിഴിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു, വളരെ മനവിഷമമായിരുന്നു. ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാമെന്നു, എന്നിട്ട് പറഞ്ഞു, അല്ലയേ പ്രവാചകരെ, എനിക്ക് എൻ്റെ കുടുംബത്തേക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ മക്കളെക്കാൾ, ഞാൻ അധ്വാനിച്ച എൻ്റെ സമ്പത്തുകളേക്കാൾ, ഇവയേക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും പ്രിയങ്കരമായത് നബി അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുമ്പോൾ ഞാൻ അങ്ങയെ വന്ന് കാണുന്നു, എൻ്റെ വിഷമം മാറുന്നു. പക്ഷേ ഈ ലോകം അസ്തമിച്ച് കഴിഞ്ഞാൽ നാളെ മഹ്ശറയിൽ അങ്ങ് പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. ഈ പാവപ്പെട്ട ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകില്ലല്ലോ നബിയെ. അതുകൊണ്ട് ആ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വിഷമമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നബിയെ, വല്ലാത്ത പ്രയാസം എന്നെ ആ വിഷയത്തിൽ എന്നെ അലട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് ഒരു സഹാബി എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ സഹാബിക്കും നമുക്കും വല്ലാത്ത സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുടങ്ങുകയാണ്, ആരെങ്കിലും അള്ളാഹുവിനെയും വമയുത്തില്ലാഹ റസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين ആ വിഭാഗം ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ജീവിക്കുന്ന വിഭാഗം ആളുകൾ നാളെ സ്വർഗീയ ലോകത്ത് മഹ്ശറിൽ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സ്വാലിഹീൻ, നാളെ അവർ നബിമാരോടൊപ്പമാണ്, സുഹദാക്കോടൊപ്പമാണ്, സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ്, ആ പ്രവാചകന്മാരുടെ കൂടെ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കുമെന്നുള്ള സന്തോഷ വാർത്ത ആ സഹാബിയെ പറ്റിയാണ് ഇറങ്ങിയതെന്ന് വിശുദ്ധമായ ഖുർആൻ്റെ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഫസ്സിലീങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നിബന്ധങ്ങളെ കാണുവാനുള്ള അതിയായ മോഹമുള്ളവരാകണം. നിബന്ധങ്ങളെ കാണുന്നതിൻ്റെ ഭാഗമാണ് നിബന്ധങ്ങൾ സ്നേഹിച്ചവരെയും ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമ്മൾ നിബന്ധങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് നിബന്ധങ്ങൾ സ്നേഹിച്ചവരെ ഇഷ്ടപ്പെടുക. നിബന്ധങ്ങൾ സ്നേഹിച്ചവരാണ് ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തുകൾ, തങ്ങന്മാർ. നമ്മളവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അംഗീകരിക്കുക, ഇത് നിബന്ധങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്, നിബന്ധങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. തന്നെയുമല്ല, നിബന്ധങ്ങൾ എന്തെല്ലാം ഇഷ്ടപ്പെട്ടോ അതല്ല നമ്മൾ ഇഷ്ടപ്പെടുക, അതും നിബന്ധങ്ങളുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറിപ്പാത്രത്തിൽ നിന്നും ചുരക്കയുടെ കഷ്ണങ്ങൾ പറക്കി പറക്കി തിന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുരക്കക്കറിയാണുള്ളത്,
ആ ചുരക്കയുടെ കഷ്ണങ്ങൾ നബിതങ്ങൾ അമിതമായി കഴിക്കുകയാണ്, വല്ലാത്ത ആഗ്രഹത്തോടുകൂടി കഴിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചുരക്ക തിന്നുന്ന കാഴ്ച കണ്ട അന്നു മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായ ചുരക്ക മാറിയെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ സഹാബാക്കൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ഇഷ്ടപ്പെടുമോ അതെല്ലാം ഇഷ്ടപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത ഇഷ്ടപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. നബിതങ്ങൾ പറഞ്ഞു, അഹിബുൽ അർബ ലി സലാസിൻ, നിങ്ങൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അറബി ഭാഷ ഇഷ്ടപ്പെടണം. ഒന്ന്, ലി അന്നി അറബിയുൻ, ഞാൻ അറബിയാണ്. വൽ ഖുർആനു അറബിയുൻ, ഖുർആൻ അറബി ഭാഷയിലാണ്. വ കലാമു അഹ്ലുൽ ജന്നത്തി അറബിയുൻ, സ്വർഗീയ ഭാഷയും അറബി ഭാഷയാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അറബി ഭാഷയോട് വല്ലാത്ത സ്നേഹവും വല്ലാത്ത ആദരവും ബഹുമാനം നമുക്കുണ്ടാകണം. കാരണം നബിതങ്ങളെ പറഞ്ഞത് നിങ്ങൾ അറബി ഭാഷ ഇഷ്ടപ്പെടണമെന്ന്. വല്ലാത്ത ആഗ്രഹമുണ്ടാകണം അറബി ഭാഷയോട്, അറബി ഭാഷ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം. കാരണം നബിതങ്ങൾ പറഞ്ഞ മൂന്ന് കാരണം പറഞ്ഞത്, ഒന്ന്, ഞാൻ അറബിയാണ്. രണ്ടാമത്തെ കാരണം നബിതങ്ങൾ പറഞ്ഞത്, ഖുർആൻ്റെ ഭാഷ അറബിയാണ്. ഖുർആൻ്റെ ഭാഷയാണ് അറബി. നമ്മൾ അറിവ് പഠിക്കുവാൻ വല്ലാത്ത അമാന്തം കാണിക്കുന്ന കാലഘട്ടമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെയാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ അറബി പഠിക്കണം. കാരണം അറബി ഖുർആൻ്റെ ഭാഷയാണ്. കഴിഞ്ഞില്ല, നാളെ സ്വർഗീയ ലോകത്തെയും ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് നിങ്ങൾ അറബി പഠിക്കണമെന്ന് നബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധമായ റബീഉൽ മാസം നടന്നു വരുമ്പോൾ നമ്മൾ മൗലിദ് കഴിക്കാറുണ്ട്, നബിതങ്ങളെപ്പറ്റി മധു പറയാറുണ്ട്. ഇതെല്ലാം നബിതങ്ങളോടുള്ള അതിമഹത്തായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈമാൻ ഉണ്ടാകണം. ഈമാനുമായി ബന്ധപ്പെട്ട് നബിതങ്ങളോടുള്ള ഈമാൻ സ്നേഹം പൂർത്തി, നബിതങ്ങളോടുള്ള സ്നേഹം ഈമാൻ പൂർത്തിയാകുന്നതിന് കാരണമാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം, നബിതങ്ങളോടുള്ള കടമ ആദരിക്കുക എന്നുള്ളതാണ്. നബിതങ്ങളെ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങി, സൂറത്തുൽ ഹുജറാത്തിൽ 2-3 ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിച്ചാൽ അവർ തഖ്വയുള്ളവരാണ്, അവർക്ക് പാപമോചനമുണ്ട്, മഹാപ്രതിഫലവുമുണ്ടെന്ന് സൂറത്തുൽ ഹുജറാത്ത് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ആയത്തിറങ്ങിയത് മുതൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശബ്ദം വളരെ കുറച്ചാണ് സംസാരിച്ചത് നബിതങ്ങളുടെ മുമ്പിൽ. നബിതങ്ങളുടെ മുമ്പിൽ നബിതങ്ങളോടുള്ള ആദരവ് കാരണം, ബഹുമാനം കാരണം, നബിതങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്, ആദരവിൻ്റെ ഭാഗമായിട്ട് ശബ്ദം താഴ്ത്തി സംസാരിക്കുക എന്നാൽ അത് പാപമോചനത്തിനും കാരണമാണ്. തന്നെയുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ മഹത്തായ കൂലി, പ്രതിഫലം നൽകുവാനും അത് കാരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ സഹാബാക്കൾ അനുസരിച്ചു, അംഗീകരിച്ചു, നബിതങ്ങളെ സ്നേഹിച്ചു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സദസ്സിൽ സഹാബാക്കൾ ഇരുന്നാൽ ശബ്ദമുണ്ടാക്കാറുണ്ടായിരുന്നില്ല, പക്ഷികൾ വരെ ആ സഹാബാക്കളുടെ തലയിൽ വന്നിരിക്കുമായിരുന്നു. അത്രയ്ക്കും നിശബ്ദമായിരുന്നു നബിതങ്ങളുടെ മുമ്പിൽ സഹാബാക്കൾ ഇരുന്നത്. അപ്പോൾ നബിതങ്ങൾ നമ്മൾ ആദരിക്കണം. മൂന്നാമത്തെ കാര്യം, നബിതങ്ങളെ സഹായിക്കണം. നബിതങ്ങളുള്ള സഹായം എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നബിതങ്ങളെ സഹായിക്കാം. നബിതങ്ങളുടെ വഫാത്തോടുകൂടി ആ സഹായം തീരുന്നില്ല. നബിതങ്ങളുമായി ബന്ധപ്പെട്ട്, നബിതങ്ങളുടെ വഫാത്തിന് ശേഷം നബിതങ്ങളുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ സഹായിക്കുക. വിശുദ്ധമായ ദീൻ പുണ്യമായി കണക്കാക്കിയ കാര്യങ്ങളിൽ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുക. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പാവങ്ങളെ സഹായിക്കലും, അതോടൊപ്പം തന്നെ വിധവകളെ സഹായിക്കൽ, അനാഥരെ സഹായിക്കൽ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കാൻ പറഞ്ഞ കൽപ്പനയിൽപ്പെടുന്നത് കൊണ്ട്
ഇതെല്ലാം നിബിധങ്ങളെ സഹായിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ആ കാര്യങ്ങളിലും നമ്മൾ നിബിധങ്ങളുമായി ബന്ധപ്പെട്ട് കടപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. നാലാമത് പറഞ്ഞ കാര്യം നിബിധങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട നാല് കടമകൾ, നിബിധങ്ങളുള്ള നാല് കടമകൾ: ഒന്ന് വിശ്വാസം, രണ്ട് ആദരവ്, മൂന്ന് നിബിധങ്ങളെ സഹായിക്കുക, നാലാമത്തെ കാര്യം നിബിധങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ്. അത്തമസ്സക്കു ബിസുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജുർ മിഅത്ത ഷഹീദ്. നിബിധങ്ങൾ പറഞ്ഞ ഹദീസാണ്. ആരെങ്കിലും ഈ ഉമ്മത്ത് ഫസാദാകുമ്പോൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ വലിച്ചെറിയുന്ന കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ താടി വയ്ക്കുക, അതുപോലെ തന്നെ നബിതങ്ങൾ സുന്നത്തായി നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകം ഓടുമ്പോൾ, അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഇസ്ലാമിക ശിയാറുകളെ, അടയാളങ്ങളെ ലജ്ജാവഹമായി കാണുന്ന ആധുനികമായ കാലഘട്ടത്തിൽ ചൂണ്ടിക്കൊണ്ടാണ് നിബന്ധങ്ങൾ പറഞ്ഞത്: ആരെങ്കിലും എൻ്റെ ഉമ്മത്ത് ഫസാദാകുമ്പോൾ എൻ്റെ ശരീരം പിൻപറ്റിയാൽ അവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടെന്ന് നിബന്ധങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നാല് കടമകൾ, നാല് കടപ്പാടുകൾ നമ്മൾ നിബന്ധങ്ങളുമായി പൂർത്തിയാക്കേണ്ടവരാണ്. അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അവർ തന്നെയാണ് വിജയികൾ. അപ്പോൾ ഒന്നാമതായി പറഞ്ഞ നിബിധങ്ങളുള്ള സ്നേഹം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മീലാദ് ആഘോഷിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൗലിദ് പാരായണം നടത്തുന്നത്, മധു പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ വിശുദ്ധമായ മൗലിദ് കൊണ്ട് അലങ്കരിക്കപ്പെടണം. അത് പാടില്ലെന്നും അത് ശിർക്കാണെന്നും പറഞ്ഞ് ഒരു ഭാഗം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നാം ആ വാക്കുകൾക്ക് വില കൊടുക്കേണ്ടതേയില്ല. അവർക്ക് ഇസ്ലാം ദീൻ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ മഹാപടുക്കളായ ആലിമീങ്ങൾ, ഉലമാക്കൾ എല്ലാവരും തന്നെ വിശുദ്ധമായ മൗലിദുകൾ രചിച്ചവരാണ്, അത് പാടിയവരാണ്, അതിന് പ്രോത്സാഹനം കൊടുത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മധു പറയുവാൻ സഹാബാക്കൾക്ക് അനുവാദം കൊടുത്തവരാണ്. നിബിധങ്ങൾ തന്നെ മറ്റ് മുൻഗാമികളായ നബിമാരെ പറ്റി മധു പറഞ്ഞവരാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? പുണ്യമുള്ള കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നബിധങ്ങളെ നമ്മൾ വസീലയായി തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആകൾക്ക് ഇജാബത്ത് കൂടുതലാണ്. ആ ദുആ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാകും. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. വലു അന്നഹും ഇല്ലമു അംഫുസഹും, നിങ്ങളിലൊരാൾ നിങ്ങളുടെ ശരീരങ്ങൾ അക്രമം കാണിച്ചാൽ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയതിന് ശേഷം നിങ്ങൾ ആ നിബിധങ്ങളോട് നിങ്ങളുടെ പാവം പറയുക, നിബിധങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങൾ ദുആ ചെയ്യുക എന്നാൽ നിശ്ചയമായും നിങ്ങളുടെ പാവം പുറത്ത് തരുവാൻ അള്ളാഹു അങ്ങേയറ്റം കൃപയുള്ളവനാണ്, അള്ളാഹു റഹ്മാനാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത്രയോ വലുതാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ പാപത്തിന് വേണ്ടി നമ്മൾ തവസ്സുകാക്കുമ്പോൾ അതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞ്, അതെല്ലാം പാടില്ലെന്ന് പറഞ്ഞ് നിബിധങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം വെട്ടിമുറിക്കുവാൻ ഒരു ഭാഗം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഈ ആയത്തിൻ്റെ തൊട്ട് താഴെ വ്യാഖ്യാനത്തിൽ, ഈ ആയത്തിൽ സന്തോഷ വർത്തമാനമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങൾ പാപം ചെയ്താൽ റസൂലിൻ്റെ അടുക്കൽ പോകണമെന്നും ചെയ്തു പോയ പാപത്തിൻ്റെ കാര്യം റസൂലിനോട് പറയണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവഴി റബ്ബിനോട് ദുആ ചെയ്താൽ നിശ്ചയമായും അല്ലാഹു തആല അവരുടെ പാപം പൊറുക്കുമെന്ന് പറയുമ്പോൾ ഇത് മുഅ്മിനീങ്ങൾക്ക്, പാപികളായ ആളുകൾക്ക് സന്തോഷ വർത്തമാനമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. ജീവിതകാലത്ത് മാത്രമല്ല ഇത്, നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും ഈ ആയത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും നബിതങ്ങളുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ ആവരാതി പറഞ്ഞാൽ
നബിതങ്ങളെ കൊണ്ട് തവസലാക്ക് ദുആ ചെയ്താൽ തീർച്ചയായും ആ ദുആ സ്വീകരിക്കും എന്നതിന് തെളിവായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസർ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് താഴെ പറയുകയാണ്, നബിതങ്ങൾ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ആറാവിയായ മനുഷ്യൻ നബിതങ്ങളുടെ കബറിൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യരിപ്പുണ്ട്, ഈ ചെന്നുപോയി ചെന്ന ആറാബിയായ മനുഷ്യൻ നബിതങ്ങളോട് പറഞ്ഞു, അല്ലേ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ മഹാ തെറ്റ് ചെയ്തു പോയ വലിയ അക്രമിയാണ് ഞാൻ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ഞാൻ കണ്ട ആയത്തനുസരിച്ച് അങ്ങയടുക്കൽ വന്ന് അങ്ങയോട് ആവലാതി പറഞ്ഞാൽ എൻ റബ്ബ് എനിക്ക് പുറത്ത് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്, അതുകൊണ്ട് എൻ്റെ പാപം പൊറുക്കുവാൻ അങ്ങ് ഒഴിവണം നബീ എന്ന് നബിതങ്ങളോട് ആവലാതി പറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചുപോയി. ആ വ്യക്തി തിരിച്ചുപോയതിന് ശേഷം അവിടെ ഇരുന്ന ആ നബിതങ്ങളുടെ ആ കബറിനടുക്കിരുന്ന ആ മനുഷ്യൻ ഉറങ്ങിപ്പോവുകയാണ്. ഇത് കെട്ടുകഥയല്ല, ബഹുമാനപ്പെട്ട ഇബ്നു കസർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി, ഉത്തുബി എന്നാണ് പേര്. ഉറക്കത്തിൽ ആ മനുഷ്യൻ നബിതങ്ങളെ സ്വപ്നം കാണുകയാണ്. നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ട് കാണുമ്പോൾ നബിതങ്ങൾ ആ ഉത്തുബിയോട് പറഞ്ഞത്, അല്ലയോ ഉത്തുബി എന്നവരെ, നിങ്ങളാ ഇവിടെ വന്നിട്ട് പോയ ആ മനുഷ്യനെ കണ്ടെത്തണം. എന്നിട്ട് ആ മനസ്സോട് പറയണം, നിശ്ചയമായും അല്ലാഹു തആല നിങ്ങളുടെ പാവം പൊറുത്തു എന്ന് നിങ്ങൾ ആ മനുഷ്യനെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉത്തുബി എന്നവർക്ക് സ്വപ്നദർശനം കൊടുക്കുമ്പോൾ, പ്രേമുള്ള സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ഏറ്റവും ചേർന്ന് നിൽക്കണം. നമ്മുടെ വീടുകളിൽ മദ്ഹുകൾ പാരായണം ചെയ്യണം, മൗലിദുകൾ ഓതണം. നമ്മുടെ മക്കള് അതിനുള്ള പ്രാപ്തിയുള്ളവരാക്കി നമ്മൾ മാറ്റണം. വരുന്ന കാലഘട്ടം വളരെ മോശമാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സുന്നത്തുകളെയും തുടച്ചു നീക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ കച്ചകെട്ടിയിറങ്ങുമ്പോൾ, നബിതങ്ങളോടുള്ള സ്നേഹം, അമ്പിയാക്കളോടുള്ള സ്നേഹം, ഔലിയാക്കന്മാരോടുള്ള സ്നേഹമെല്ലാം കുറച്ചു കളയാൻ വേണ്ടി ജൂതന്മാരെ പടച്ചുവിട്ട ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ, നമ്മൾ ആ ചതിയിലൊന്നും പെട്ടുപോകാതെ അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച, ബഹുമാനപ്പെട്ട ഉലമാക്കളെ പരിചയപ്പെടുത്തിയ ആ വഴി, അതാണ് അഹ്ലു സുന്നത്തിൻ്റെ വഴി. ആ വഴിയെ നമ്മൾ മുന്നോട്ട് പോകുക. സർവശക്തൻ അതിന് കാരണമാക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ മീരാത് പ്രഭാഷണം എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.